അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 41. വിഷയം ആലുൻ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, മുത്തു നബിയുടെ കുടുംബമാണല്ലോ അഹ്ലു ബൈത്ത്. തൻ്റെ കുടുംബത്തെ സ്നേഹിക്കണമെന്നാണ് ഉമ്മത്തിനോട് മുത്തു നബിയുടെ നിർദ്ദേശം. വാനലോകത്തുള്ള നക്ഷത്രങ്ങൾ വഴിതെറ്റുന്നതിൽ നിന്ന് നിർഭയത്വം നൽകുന്നതുപോലെ അഹ്ലു ബൈത്ത് എൻ്റെ സമുദായത്തിന് കാവലാണ് എന്ന് അൽ മുഅജ്ജമുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അഹ്ലു ബൈത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങളുടെ 4 വിഭാഗങ്ങളായി തിരിക്കാം. ആദരിക്കുന്നവർ, അനാദരിക്കുന്നവർ, നിഷേധിക്കുന്നവർ, ആരാധിക്കുന്നവർ. അഹ്ലു ബൈത്ത് ആദരിക്കപ്പെടേണ്ടവരാണ്. അവർക്ക് മഹത്വം കൽപ്പിക്കൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവരെ തിരസ്കരിക്കലും അനാദരിക്കലും മതഭ്രഷ്ടിനുള്ള കാരണമാകുമെന്നും അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അഹ്ലു ബൈത്തിനെ അനാദരിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി നബി കുടുംബത്തെ ദുരുപയോഗം ചെയ്യുന്ന ഇവർ ആത്മീയമായ പരിഗണനയ്ക്ക് പകരം ഭൗതിക താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രവാചക കുടുംബത്തോട് മമത കാണിക്കുക. തങ്ങളുടെ വലയത്തിൽ അകപ്പെടാത്ത അഹ്ലു ബൈത്തിനെതിരെ ഇത്തരക്കാർ കൊലവിളി നടത്തുകയും ചെയ്യും. കർബലയിലും മറ്റും അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ബിദഅികൾ അഹ്ലു ബൈത്തിൻ്റെ ആസ്തിക്യത്തെ തന്നെ നിഷേധിക്കുന്നവരാണ്. സന്താന പരമ്പരയുടെ പ്രഥമ കണ്ണി പുരുഷന്മാരായിരിക്കൽ അനിവാര്യമായതിനാൽ അതില്ലാത്തതുകൊണ്ട് അഹ്ലു ബൈത്തിന് പ്രസക്തിയില്ലെന്ന് വരെ ഒരു വിഭാഗം വാദിക്കുന്നു. മുത്തുനബിക്ക് ആൺമക്കളിലൂടെ സന്താന പരമ്പര നിലനിന്നിട്ടില്ലല്ലോ എന്നതാണ് അതിനവർ ന്യായം പറയുന്നത്. കർബലയിൽ ആൺകുട്ടികളെല്ലാം കൊല്ലപ്പെട്ടെന്നു, അതുകൊണ്ട് തിരുകുടുംബത്തിൻ്റെ കണ്ണി മുറിഞ്ഞുപോയെന്നുമാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ വാദം. ജൂത ക്രൈസ്തവർ പ്രവാചകന്മാരെ ആരാധിച്ച പോലെ അഹ്ലു ബൈത്തിനെ ചില വ്യക്തിത്വങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിക്കുകയും അവതാര പരിവേഷം നൽകുകയും ചെയ്ത അബദ്ധ ജഡിലെ വിശ്വാസത്തിൽ അകപ്പെട്ടവരാണ് റാഫിലികളിലെ മൂസവിയ വിഭാഗം. ഹൊലൂലിയ, എൽമാനിയ വിഭാഗങ്ങളും ഇവരുടെ പാത പിൻപറ്റുന്നവരാണ്. എന്നാൽ നബി കുടുംബത്തിൻ്റെ ആസ്തിക്യവും ആധികാരികതയും അഹ്ലു സുന്നയും അവാന്തര വിഭാഗങ്ങളും തമ്മിൽ ഏറെ ചർച്ചയുണ്ടായ വിഷയമാണ്. പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ സംശയത്തിന് യാതൊരു പഴുതും ഇല്ല. മുത്തുനബിയുടെ ആൺസന്തതികളിലെ അവസാന കണ്ണി ഇബ്രാഹിം വഫാത്തായപ്പോൾ ആൺമക്കളില്ലാത്തതിൻ്റെ പേരിൽ പ്രസ്ഥാനം നിലച്ചു പോകുമെന്ന ദുരാരോപണം ചില കുബുദ്ധികൾ ഉന്നയിച്ചു. അവർക്ക് വായടിപ്പൻ മറുപടി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആധികാരിക ആയത്ത് അവതീർണമാകുന്നത്. സൂറത്തുൽ കൗസർ അവതരിച്ചത് ആ വിഭാഗത്തിനെതിരെയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ അദ്ധ്യായം മുത്തുനബിക്ക് ആൺസന്താനങ്ങളിലൂടെ പിന്തുടർന്ന് മുറക്കാരില്ല എന്ന് ആക്ഷേപിച്ചവർക്ക് മറുപടിയാണ്. അതായത് ലോകാവസാനം വരെ തിരുനബി കുടുംബം നിലനിൽക്കും. കണ്ടോ, അഹ്ലു ബൈത്തിൻ്റെ വേരറുക്കാൻ നിരവധി കൊലകൾ നടന്നിട്ടും ലോകം നബി കുടുംബത്തെ കൊണ്ട് സജീവമാണ്. അവരെ കൊലപ്പെടുത്താൻ വന്നവർക്കാണ് ചരിത്രത്തിൽ മേൽവിലാസമില്ലാതെ പോയത്. തഫ്സീറുൽ കബീർ മറിച്ചു നോക്കിയാൽ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ലോകത്തിന് സമർപ്പിച്ച പോലെ സമൂഹത്തിന് മഹാദാനമായി നൽകിയ മറ്റൊന്നാണ് അഹ്ലു ബൈത്ത്. അവിടുന്ന് പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിക്കുന്നു, എൻ്റെ ഗ്രന്ഥവും എൻ്റെ കുടുംബവുമാണ്. അങ്ങനെ വിശാലമായ പഠനങ്ങൾക്ക് നാം വിധേയമാക്കുമ്പോൾ മുത്തുനബിയുടെ കുടുംബത്തിൻ്റെ ആധികാരികത നമുക്ക് ബോധ്യപ്പെടുകയാണ്. ലോകാവസാനം എല്ലാ തറവാടും മുറിയുമെങ്കിൽ എൻ്റെ കുടുംബം മുറിയുകയോ ഞാനുമായി
ആദർശപരമായി സ്വീകരിച്ച നിലപാടുകൾക്ക് ക്ഷതമേൽക്കുകയില്ല ഇല്ല എന്ന് മജ്മുഉസ്സവ ഇതിൽ കാണാം. മുത്തുനബിയുടെ ഭാര്യമാർ അഹ്ലു ബൈത്തിൽപ്പെടുമോ? മഹാന്മാർ പറയുന്നത് അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെടുമെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വദഖ നിഷിദ്ധമാക്കപ്പെട്ടവരാണ്. അവർ അലി, ജഅഫർ, അബ്ബാസ് റളിയല്ലാഹു അൻഹും എന്നിവരുടെ കുടുംബമാണ്. മുസ്ലിം നോക്കിയാൽ കാണാം, ലോകത്ത് നിരവധി കുടുംബങ്ങളും വിഭാഗങ്ങളുമുണ്ട്. ഏറ്റവും പരിഗണനയും ശ്രേഷ്ഠതയും നിലനിൽക്കുന്നത് അഹ്ലു ബൈത്തിനാണ്. മുത്തുനബി പറഞ്ഞതായി കാണാം, അഹ്ലു ബൈത്തിനോടുള്ള ഈർഷ്യത നരകത്തിലേക്ക് എത്തിക്കും. അൽ മുസ്തദ്റക്കിൻ്റെ 350 അബു ഹുറൈറ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നതിൽ കാണാം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എൻ്റെ കുടുംബത്തിന് നന്മ ചെയ്യുന്നവരാണ്. അല്ലാമ ഹാക്കിം ഉദ്ധരിക്കുന്നു, ഒരിക്കൽ അബൂദരിൽ ഖിഫാരി തങ്ങൾ കഅബയുടെ കവാടം പിടിച്ചു പറഞ്ഞു, എന്നെ അറിയുന്നവരുണ്ടാകാം ഇല്ലാത്തവരുമുണ്ടാകാം, പരിചയമില്ലാത്തവരോട് പറയട്ടെ ഞാൻ അബൂദറാൻ. മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിശ്ചയം എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ ഉദാഹരണം നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അതിൽ കയറിയവർ രക്ഷപ്പെട്ടു, പുറം തിരിഞ്ഞവർ പരാജയപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ തിരുകുടുംബത്തെ ആലു നബിയിനെ ആദരിക്കലും മഹത്വം കൽപ്പിക്കലുമെല്ലാം ഈമാനിൻ്റെ ഭാഗമാണ്. ഇത് അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെ അറിഞ്ഞും അറിയാതെയും അഹ്ലു ബൈത്തിനെ അനാദരിക്കുന്നതായി കാണാം. ചിലർ ആദരവിന് രാഷ്ട്രീയ നിറം നൽകുമ്പോൾ മറ്റു ചിലർ സമ്പത്തിൻ്റെ സ്വാധീനം തിരുമ്പ കുടുംബത്തിൻ്റെ മൂല്യമായി തെറ്റിദ്ധരിക്കുന്നു. വേറെ ചിലർ തികഞ്ഞ പക്ഷപാതിത്വത്തിൻ്റെ പേരിൽ അഹ്ലു ബൈത്തിൽ ചിലരെ അപമതിക്കുന്നു. ഈ പ്രവണത അതിരുകടന്ന് അക്രമങ്ങൾ അഴിച്ചുവിടുന്നവരും വിരളമല്ല. കാണുമ്പോൾ കൈചുംബിച്ചും എഴുന്നേറ്റ് നിന്നും മന്ത്രിപ്പിച്ചും മാത്രം ആദരവ് പരിമിതപ്പെടുത്താതെ ഹൃദയാന്തരാളങ്ങളിൽ അവരോടുള്ള മതിപ്പും ബഹുമാനവും വേരുറപ്പിക്കേണ്ടതുണ്ട്. അഹ്ലു ബൈത്തിൽ മതത്തിനു വിരുദ്ധമായ വല്ല നിലപാടുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരുത്താതിരിക്കൽ ആദരവല്ല, മറിച്ച് അനാദരവാണ്, തിരുത്തേണ്ടതാണ്. മുത്തുനബിയുമായി അവരുടേത് രക്തബന്ധത്തിനു പുറമെ ഈമാനികമായ ബന്ധം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് എതിരായ പ്രവണതകൾ അവരിൽ കണ്ടെത്തിയാൽ സ്നേഹത്തോടെ മാന്യത കൈവിടാതെ ഉണർത്തൽ അവരോടുള്ള ബഹുമാനമാണ്. മുത്തുനബി പറഞ്ഞില്ലേ ഫാത്തിമ ബീവിയെക്കുറിച്ച്, എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്നാണല്ലോ. തിരു കുടുംബത്തിൽ തെറ്റ് കണ്ടാൽ തിരുത്താതിരിക്കൽ മുത്തുനബിയെ ധിക്കരിക്കലാണ് എന്ന് ഈ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദരവ് ചില സയ്യിദുമാരിൽ മാത്രം പരിമിതപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ല. അഹ്ലു ബൈത്ത് ഏത് കക്ഷിയാണെങ്കിലും തിരുരക്തം സഞ്ചരിക്കുന്നവരെന്ന നിലക്ക് അവരെ ബഹുമാനിക്കണം, സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. അത് വിശ്വാസിയുടെ അനിവാര്യമായ ബാധ്യതയാണ്. ബാധ്യത ശിരസാവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരാദരിച്ചും നാളെ ആത്മീയ ലോകത്ത് ഒന്നിക്കാനും അള്ളാഹു അവസരം തരട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.